ക്രിസ്മസ് ആയടാ, സാന്റ വന്നടാ, ബാൻഡും ഉണ്ടടാ. അതെ, ക്രിസ്മസ് ആയി. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായി ടി വി സംപ്രേഷണ സിനിമകൾ ഏതൊക്കെയെന്ന് വളരെ പെട്ടെന്ന് തന്നെ നോക്കിക്കാം. അപ്പോൾ ഇൻട്രോ ലാഗ് അടുപ്പിച്ചു കൊല്ലുന്നില്ല, നേരെ വീട്ടിലേക്ക് കടക്കാം. അതെ, നമ്മുടെ തലൈവർ രജനീകാന്ത് പ്രധാന വേഷത്തിൽ ഈ വർഷം പുറത്തിറങ്ങിയ തമിഴ് ചിത്രമാണ് ജയിലറി. ഈ ഒരു ചിത്രം സൂര്യ ടി വഴി ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ വൈകിട്ട് 6 PM ടി വി പ്രീമിയർ ചെയ്യുമെന്നൊരു ചെറിയ പ്രോമോ വീഡിയോ ഇപ്പോഴത്തെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം ചിത്രത്തിനായി, താല്പര്യമുണ്ടെങ്കിൽ മാത്രം, നിർബന്ധിക്കുന്നില്ല. ഞായറാഴ്ചകളിലും സീരിയൽ എന്ന മഹാനാടകം സംപ്രേഷണം ചെയ്യുന്ന ഏഷ്യാനെറ്റിലെ ക്രിസ്മസ് ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കിയേക്കാം. ഒന്നാമത്തേത് നീരജ് മാധവ്, ഷെയ്ൻ നിഗം, പിന്നെ നമ്മുടെ പെപ്പെ എന്നിവർ പ്രധാന റോളിലെത്തിയ മലയാള ചിത്രമാണ് റോബർട്ട് ടോണി സേവിയർ, അതായത് RDX. ഏതാലും ചർക്കപർക്ക അടിവേശിച്ചൊരുങ്ങിയ ചിത്രം ഡിസംബർ 24, 12, 30 ഏഷ്യാനെറ്റ് വഴി ടി വി പ്രീമിയർ ചെയ്യുന്ന ഒരു ചെറിയ പ്രോമോ വീഡിയോ കൺഫേം ചെയ്തിട്ടുണ്ട്. അഭിലാഷ് ജോഷിയുടെ സംവിധാനത്തിൽ നമ്മുടെ മമ്മൂട്ടിയുടെ, അതായത് ദുൽഖർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് വമ്പൻ ഹൈപ്പിൽ വന്ന് വമ്പനായി പൊട്ടിയ മലയാള ചിത്രമാണ് കിങ് ഓഫ് കൊത്ത. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ദുൽഖർ, ഐശ്വര്യലക്ഷ്മി എന്നീ കൂട്ടുകെട്ടിലൊരുങ്ങിയ ചിത്രം ഡിസംബർ 24 രാത്രി 7 PM ഏഷ്യാനെറ്റ് വഴി സംപ്രേഷണം ചെയ്തായിരിക്കും. അഖിൽ സത്യന്റെ സംവിധാനത്തിൽ നമ്മുടെ ഫാഫ, എനിക്ക് മനസ്സിലായില്ല, അതായത് ഫാസ്റ്റ് പ്രധാന വേഷത്തിലെത്തി ഈ വർഷം പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് പാച്ചുവും എക്സെട്രാ ബാക്കി വച്ചോ. എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഹംസധനിയും പാച്ചുവും എന്നീ കൂട്ടുകെട്ടിലൊരുങ്ങിയ ഈ ഒരു ചിത്രം ക്രിസ്മസ് നാള് രാവിലെ 9 PM ഏഷ്യാനെറ്റ് വഴി ടി വി പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അതെ, നമ്മുടെ സർബത്ത് ഷിമീർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് നായ്ക്കളുടെ കഥ പറഞ്ഞ മലയാള ചിത്രമാണ് വാലാട്ടി. കൂടാതെ നിങ്ങൾക്ക് നായ്ക്കളെ ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ചാനലൊന്നും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ജീവിച്ചു പോകണ്ടേ എല്ലാവരും സന്തോഷത്തിലൂടെ. നമ്മുടെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ പറഞ്ഞിരുന്നത് വാലാട്ടി എന്ന കോമഡി ഫാന്റസി ബേസിലൊരുങ്ങിയ ചിത്രം ഡിസംബർ 25 വൈകുന്നേരം 4 PM ടി വി പ്രീമിയർ ചെയ്യുന്നതായിരിക്കുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. വിക്രം, മാസ്റ്റർ, കൈദി തുടങ്ങിയ ഗംഭീര സിനിമകൾക്ക് ശേഷം ലോകേഷിന്റെ സംവിധാനത്തിൽ ദളപതി വിജയ നായകനായി എത്തിയ തമിഴ് ചിത്രമാണ് ലിയോ. ഋഷ, വിജയ് എന്നീ താരനുടിയിൽ പുറത്തിറങ്ങി ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ചിത്രം ഡിസംബർ 25 വൈകിട്ട് 6:30 സൺ ടി വഴി തമിഴ് ഭാഷയിൽ മാത്രം ടെലിവിഷൻ പ്രീമിയർ ചെയ്യുമെന്ന ഒരു ചെറിയ പ്രോമോ വീഡിയോ ഇപ്പോഴത്തെ കൺഫേം ചെയ്തിട്ടുണ്ട്. ആറാട്ട് എന്ന ദുരന്ത സിനിമയ്ക്ക് ശേഷം ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ മമ്മൂക്ക് പ്രധാന റോളിലെത്തിയ മറ്റൊരു അങ്ങേയറ്റ ദുരന്ത ചിത്രമാണ് ക്രിസ്റ്റഫർ. സിനിമയെ പറ്റി കൂടുതലായി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ ഒരു ചിത്രം ക്രിസ്മസ് ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30 സൂര്യ ടി വഴി ടെലിവിഷൻ പ്രീമിയർ ചെയ്യുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മളില്ലേ